നമസ്കാരം ജിഎസ്വി വാർത്തകളിലേക്ക് സ്വാഗതം. തിരുവള്ളൂർ പഞ്ചായത്തിലെ തോടന്നൂർ കന്നിനടയിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ വീടിനു നേരെ ബോംബേറ. വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ കരസ്ഥമാക്കിയ വടകര സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ വലിയവളപ്പിൽ പ്രദീപന്റെ വീടിനു നേരെയാണ് ഞായറാഴ്ച പുലർച്ചെയോടെ ബോംബേറുണ്ടായത്. സ്ഥലം ഉന്നത സംഘം സന്ദർശിച്ചു. ബിയർ കുപ്പിയിൽ പെട്രോൾ നിർമ്മിച്ച ബോംബാണ് എറിഞ്ഞത്. വീടിന് നേരെ എറിഞ്ഞ ബോംബിൽ ഒരെണ്ണം വീട്ടുമുറ്റത്തെ കിണറ്റിലാണ് പതിച്ചത്. പെട്രോൾ കുപ്പിയിൽ സജ്ജീകരിച്ച തുണിയിൽ തീ കൊടുത്ത് എറിഞ്ഞതിനാൽ കിണർ വല കത്തിനശിച്ചു. ഇതോടൊപ്പം പെട്രോൾ നിറച്ച കുപ്പി കിണറ്റിലേക്ക് പതിച്ചതോടെ കുടിവെള്ളവും മലിനമായി. വെള്ളത്തിൽ പെട്രോൾ കലർന്ന കിണർ ഉപയോഗശൂന്യമായതായി വീട്ടുകാർ പറഞ്ഞു. മടകര പോലീസിലെ ട്രാഫിക് പോലീസിലെ പ്രദീപൻ എന്റെ അനിയനാണ്. അവനെയും ഞാനും കൂടി ഉപയോഗിക്കുന്ന കിണറ്റിലാണ്, ഞാൻ കെഎസ്ആർടിസിയിലാണ് ഉപയോഗിക്കുന്നതാണ്. ഇന്നലെ രാത്രി 12:30 ഒരു മണിക്കിടയ്ക്ക് കൊണ്ടുപോയിട്ട് പെട്രോൾ ബോംബ് വീട്ടിൻ്റെ കിണറ്റിൽ എറിഞ്ഞിട്ടുണ്ട്, അതിനടുത്തുള്ള മതിലിൽ എറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഉപയോഗിക്കുന്ന കിണറാണ്. അതേ വീട്ട് 16 മെമ്പർമാരുള്ള വീടുകളാണ് ഞങ്ങൾ രണ്ടുപേര്. മുമ്പ് ഇതിനെ പറ്റിയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഈ പ്രദേശത്തെ നടന്നിട്ടില്ല. ഞങ്ങൾ ഡ്രീം സിറ്റി എന്ന് പറഞ്ഞ അസോസിയേഷൻ്റെ നല്ല ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഏരിയ ആണ് ഇതെല്ലാം. ആളെ കണ്ടിട്ടില്ല. തൊട്ടടുത്ത വീട്ടിലൊരു കക്ഷി പറഞ്ഞിട്ടുണ്ട് ഒരു പൾസറിൻ്റെ മുകളിൽ 3 പേര് കയറിയിട്ടാണ് ഇവിടത്തേക്ക് വന്നത്. അവന് മാസ്ക് ഇട്ടും തലയിൽ കവർ ചെയ്തുകൊണ്ട് ആളെ വ്യക്തമായിട്ടില്ല. പക്ഷെ അവൻ ഇറങ്ങി പരിശോധിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇവിടുന്ന് തീയോടുകൂടിയ പൊട്ടലും പിന്നെ തീ അഗ്നി ആളങ്ങളെ ഞാൻ മുകളിലോട്ട് പോകുന്നത് കണ്ട് അവനിറങ്ങി ഫോൺ ചെയ്ത് പ്രദീപനെ ഫോൺ ചെയ്തതിന് ശേഷം ഇറങ്ങി വരുമ്പോഴേക്കും അവർ വിട്ട് കഴിഞ്ഞിട്ടുണ്ട് ബൈക്കിലിറങ്ങി. അതിനുശേഷം റോഡിൽ വന്ന് ഒരു ബൈക്കും കൂടി ചേർത്തിട്ട് വെള്ളം കൂടെ നേരെ തുടർന്ന് ഒരു വഴിക്കേക്ക് വടകര വഴിക്കേക്ക് പോവുകയാണ് ഉണ്ടായത്. ചേട്ടൻ്റെ വെള്ളം ഇനി ശുദ്ധീകരിക്കാതെ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം രണ്ട് വീട്ടുകാരും 16 മെമ്പർമാരും കൂടിയുള്ളതാണ്. അതുകൂടി ഉപയോഗിക്കാൻ ശുദ്ധീകരിക്കാതെ രക്ഷയില്ലാതെ കിടക്കുകയാണ്. പ്രത്യേകിച്ച് അക്രമ സംഭവങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത പ്രദേശത്ത് കരുതിക്കൂട്ടി അക്രമം അഴിച്ചുവിടുന്നവർക്കെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ടെന്ന് തിരുവള്ളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് FM മുനീർ പറഞ്ഞു. ഇന്ന് കാലത്താണ് ഈ ഒരു വാർത്ത അറിഞ്ഞത്. അറിയുമ്പോൾ തന്നെ ഞെട്ടിപ്പുണ്ട്. കാരണം സാധാരണഗതിയിൽ ഇത്തരമൊരു ആക്രമം മറ്റെന്തെങ്കിലും പൂർവ്വവൈരാഗ്യത്തിൻ്റെയൊക്കെ പേരിലാണ് സംഭവിക്കുക. അപ്പോൾ ഇതാണെങ്കിൽ സംസ്ഥാന പോലീസ് മെഡൽ വാങ്ങിയ ജനകീയനായ പോലീസ് ഓഫീസറാണ് ശ്രീ പ്രദീപ്. അപ്പോൾ അത്തരമൊരാൾക്ക് നേരെ ആക്രമം ഉണ്ടാകുമെന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന സംഭവമായിട്ടുണ്ട്. പ്രാദേശികമായിട്ടും ജനങ്ങളോടൊക്കെ തന്നെ നല്ല സമീപനം സ്വീകരിക്കുകയും ഒരു പോലീസ് ഓഫീസർ എന്നതിനേക്കാൾ ഉപരി ജനകീയനായിട്ട് ഇടപെടുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ശത്രുത വെച്ചുകൊണ്ട് ഒരു മുൻവൈരാഗ്യം തീർക്കുന്ന രീതിയിലേക്ക് ഒരാക്രമം പ്ലാൻ ചെയ്യാനുള്ള സാധ്യതയൊക്കെ തീരെ അതിന് സാധ്യത കാണുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതൊക്കെയാണെങ്കിലും ഈ ലഹരി മാഫിയക്കെതിരെയൊക്കെ ശക്തമായ നിലപാട് സ്വീകരിക്കാറുണ്ട് അദ്ദേഹം. അപ്പോൾ അത്തരത്തിലുള്ള വല്ലതാണോ എന്ന സംശയം എൻ്റെ ഒരു മനസ്സിൽ തോന്നുന്നത്. അങ്ങനെ ഏതെങ്കിലും പിന്നെ ശക്തികൾ ഇതിന് പുറകിലുണ്ടോ എന്ന് സംശയിക്കൊണ്ടിരിക്കുന്നു. കിണറിലെ വെള്ളം പൂർണ്ണമായും പെട്രോൾ ബോംബ് ആയതുകൊണ്ട് തന്നെ മലിനമായിട്ടുണ്ട്. വീടിന് നേരെ ആക്രമം നടത്തി, പക്ഷേ അത് എന്തോ പിന്നെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഏതായാലും പോലീസ് ശക്തമായി ഇടപെട്ട് അന്വേഷണം നടത്തി കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് പഞ്ചായത്തിനും ജനങ്ങൾക്ക് വേണ്ടിയും ആവശ്യപ്പെടാനുള്ളത്. സംഭവം അറിഞ്ഞ പ്രദേശത്ത് പെട്രോളിംഗിലുണ്ടായിരുന്ന തൊട്ടിൽപാലം CIയും തണ്ടർബോൾട്ടും രാത്രി തന്നെ വീട്ടിലെത്തി. രാവിലെ വടകര അഡീഷണൽ SI സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘവും വീട്ടിലെത്തി. എറിഞ്ഞ പെട്രോൾ ബോംബിൽ ഒരെണ്ണം കിണറ്റിൽ പതിച്ചപ്പോൾ മറ്റൊന്ന് വീടിന് ചേർന്ന ഇടവഴിയിലാണ് പതിച്ചത്. മുഖംമൂടി ധരിച്ച കറുത്ത പൾസർ ബൈക്കിലെത്തിയ 3 പേരാണ് അക്രമം നടത്തിയതെന്ന് സമീപത്തെ വീടിന് മുകളിലെ ടെറസിൽ സംഭവ സമയത്ത് ഇരിക്കുകയായിരുന്നവർ പോലീസിന് മൊഴി നൽകി. വീട് പഞ്ചായത്ത് പ്രസിഡന്റ് സബിത മണക്കുനി, വൈസ് പ്രസിഡന്റ് FM മുനീർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, നിരവധി രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ എന്നിവർ സന്ദർശിച്ചു.